ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അതർ വീഡിയോ. ഇന്നത്തെ ഈ ടി കെ ആർ പിയിൽ നമ്മുടെ ഈ ഒരു ട്യൂട്ടോറിയൽ ഒരു ബൂസ്റ്റിംഗ് അസറ്റപ്പാണ്. അത് നമ്മൾ കുറച്ച് റോബറി ഒരു ഇല്ലീഗൽ പരിപാടിയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് കുറച്ച് കുറേ ആയിട്ട് നമ്മുടെ സെർവറിലുണ്ട്. അത് കുറേ ആൾക്കാർക്ക് ചെയ്യാൻ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്, കാരണം ഇതിനകത്തായിരിക്കും ടി കെ ആർ പി റിലേറ്റഡ് കണ്ടന്റും അതേപോലെ ടി കെ ആർ പി റിലേറ്റഡ് ഇതേപോലെ ട്യൂട്ടോറിയൽസും സാധനങ്ങളൊക്കെ ഇന്ന ഈ ഒരു ചാനലിൽ വരിക. സബ്സ്ക്രൈബ് ചെയ്തൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം നമ്മുടെ ലെസ്റ്ററിൻ്റെ ഷോപ്പിൽ പോകണം. ലെസ്റ്ററിൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ച് തരാൻ ഈ ഒരു സൈഡായിട്ടാണ് ലെസ്റ്ററിൻ്റെ ഷോപ്പ്. നമുക്ക് ആദ്യം ലെസ്റ്ററിൻ്റെ ആ ഒരു വീടാണത്, ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ടാണ് നമുക്ക് ആദ്യം പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെസ്റ്ററിൻ്റെ വീടിന് പഠിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഈ ഒരു സൈഡായിട്ടാണ് ലെസ്റ്ററിൻ്റെ വീട്, നിങ്ങൾക്ക് അറിയാമല്ലോ ലെസ്റ്ററിൻ്റെ ഇവിടെയാണ് നമ്മുടെ ഇല്ലീഗൽ ഷോപ്പ് ഉള്ളത്. അപ്പോൾ ഇല്ലീഗൽ ഷോപ്പിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷോപ്പിനകത്തിൽ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ ഈ ഒരു മൂന്ന് സാധനങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ അത് രണ്ട് സാധനം കൊണ്ട് വരും. ഒരു ഹാക്കിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു സാധനം വരും, അതേപോലെ തന്നെ GPS ഹാക്കിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് വേറെ സാധനം വരും. അത് അടുത്ത റീസ്റ്റാർട്ടിൽ സെർവറിനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഈ ഒരു സാധനമാണ്. നമ്മളിപ്പോൾ ഇത് അതായത് ഈ രണ്ട് സാധനം നമ്മുടെ ഈ ഷോപ്പിനകത്തിൽ ഈ രണ്ട് സാധനം ഇതായി ഇവിടെയായിട്ട് വരും. അത് വരും കേട്ടോ, അടുത്ത റീസ്റ്റാർട്ടിൽ വരും. ഇത് പാഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു ബൂസ്റ്റിംഗ് ടാബ്ലറ്റ് എന്ന സാധനം നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. 42,000 രൂപയാണ്. അപ്പോൾ ഞാനിത് പൈസ കൊടുത്തിട്ട് ജസ്റ്റ് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഞാനൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞാൽ 42,000 രൂപ നമ്മുടെ ഇത് കട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധനം വാങ്ങിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വാങ്ങിക്കുക, എന്നിട്ട് നേരെ അത് നമ്മുടെ ഹോട്ട് ബാറിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ആയിട്ട് യൂസ് ചെയ്താൽ മതി. ഞാൻ ഹോട്ട് ബാറിൽ വെച്ചിട്ട് 4 അടിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ടാബ്ലറ്റ് ഓപ്പൺ ആകും. അപ്പോൾ ഈ ടാബ്ലറ്റ് അതിൽ കുറേ റാൻഡം ഇങ്ങനെ മിഷൻസ് ഇങ്ങനെ സ്പോൺ ആകും. ഇതിപ്പോൾ ഞാൻ സ്റ്റോപ്പ് റിസീവിങ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് ഇതിനകത്ത് വരത്തില്ല. ഇത് റാൻഡംലി ഇങ്ങനെ മിഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആദ്യമായിട്ട് കയറുന്ന ആളുകാന്നുണ്ടെങ്കിൽ ഇതായി ഇവിടെ ഇങ്ങനെ നിങ്ങൾ ഡി ക്ലാസ്സിലായിരിക്കും കിടക്കുന്നത്. നിങ്ങളുടെ XP കൂടുന്ന വെച്ചിട്ട് CA, DA, AS ഒക്കെ അൺലോക്ക് ആവും. ഓരോ ലെവൽ കൂടുമ്പോഴും ഹാക്കിംഗ് പാടായിട്ടും അതേപോലെ നിങ്ങൾക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് വരും. പൈസ കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ബിഗിനിങ് ഒരു ഡീലായിരിക്കും നിങ്ങൾ കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് ബിഗിനിങ് ഡീയുടെ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 44 മിനിറ്റ് അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു കോൺട്രാക്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ആക്സെപ്റ്റ് അടിക്കുന്നു. ഞാനത് ആക്സെപ്റ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു കോൺട്രാക്ട് ആക്സെപ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനകത്ത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് കുറച്ച് ആൾക്കാർ കൂടി വേണം. ഒന്ന് രണ്ട് പേരോട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതാണ്ട് ഈ ഒരു മെമ്പേഴ്സിൻ്റെ ഒരു ഇതുണ്ട്, ഒരു ഐക്കണ്ട് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ID ജനറേറ്റ് ആകുന്നതാണ്. 145. അപ്പം നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് അവിടെ ജോയിൻ ഓപ്ഷൻ ഉണ്ടാവും. അത് ഈ ടാബ്ലറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ജോയിൻ ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ജോയിൻ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ID കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ നമുക്ക് ഇവിടെ റിക്വസ്റ്റ് വരും. കണ്ട, നമ്മുടെ അടുത്ത് ഉള്ള ഒരാൾ നമുക്ക് ആ റിക്വസ്റ്റ് ഇട്ടാണ്. നമുക്ക് ആ റിക്വസ്റ്റ് എക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുള്ളി നമ്മുടെ ടീമിനകത്ത് കയറും. 4 പേർക്ക് ഈ ടീമിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 4 പേർക്ക് നമുക്ക് ഇവിടെ ഈ മിഷൻ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ. ഈ പ്ലേ ബട്ടൺ ഉണ്ട്, ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. വണ്ടി സ്പോൺ ആവുന്ന ലൊക്കേഷൻ നമ്മുടെ മാപ്പിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ എവിടെയെങ്കിലും ഒരിടത്തായിരിക്കും വണ്ടി സ്പോൺ ആവുന്നത്. അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പാർട്ട്ണറും കൂടെ ഈ ഒരു സ്ഥലത്ത് പോയിട്ട് വണ്ടി എവിടെ ഈ ലൊക്കേഷനിൽ എവിടെയാണ് കിടക്കുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടീമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് എളുപ്പമായിരിക്കും ചെയ്യാൻ. കാരണം 2-3 പേരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് എവിടെയൊക്കെയാണ് വണ്ടി ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വണ്ടി ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുള്ളതുകൊണ്ട് പുള്ളി ആ സൈഡ് നോക്കും, ഞാൻ ഈ സൈഡ് നോക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ താഴെ ഇറങ്ങി വണ്ടി എടുത്ത് ഓടിച്ച് നോക്കി ഇത് എവിടെയാണ് വണ്ടി കിടക്കുന്നതെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും എവിടെയാണ് വണ്ടി കിടക്കുന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാശ് നമ്മൾ വണ്ടി അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ലൊക്കേഷൻ, ഈ ലൊക്കേഷൻ ആയിരിക്കണം എന്നല്ല, സിറ്റിയിൽ എവിടെ വേണമെങ്കിലും വരാം. റാൻഡം ലൊക്കേഷനിൽ അതിനകത്ത് എവിടെയെങ്കിലും ഒരിക്കലും സ്പോൺ ആവുന്നു, ഇന്ന സ്ഥലത്തൊന്നുമില്ല, സെൻട്രലായിരിക്കും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ സ്പോൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് എൻ്റെ പാർട്ട്ണർ മുമ്പ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത പാർട്ട്ണറാണ്. അപ്പം ഞാനും പുള്ളിയും കൂടെ വണ്ടിയിൽ കയറുകയാണ്. ഇതിനകത്ത് ഫൈറ്റ് ഉണ്ട്, NPCs ആയിരിക്കും വരുന്നത്. പോലീസുകാർക്ക് നോട്ടിഫിക്കേഷൻ പോകും, കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ വണ്ടി നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം. ഡെലിവറി ചെയ്യാൻ വേണ്ടി നമുക്കൊരു പൊസിഷൻ നമുക്കിവിടെ മാർക്ക് ആയിട്ടുണ്ട്. അതായത് ഇവിടെയാണ് മാർക്ക് ആക്കുന്നത്. അപ്പോൾ ആ ലൊക്കേഷനിലാണ് നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ ആ ലൊക്കേഷനായിട്ട് നമ്മളിനിയും പോവാണ്. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിക്ക് വണ്ടിക്ക് ട്രാക്കിംഗ് വരാം വണ്ടിയുടെ പോലീസുകാർക്ക്. അതായത് നമ്മുടെ ഈ ക്ലാസ് വെച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ നോക്കിയറിയാലോ. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡി ക്ലാസ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഡി ക്ലാസ്സിന് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരത്തില്ല, പോലീസിന് നോട്ടിഫിക്കേഷൻ ഒന്നും പോകത്തില്ല. അപ്പോൾ നിങ്ങൾ ഓരോ ലെവൽ കൂടുന്തോറും നിങ്ങൾക്ക് റിസ്ക് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം സൈഡിൽ ഇരിക്കുന്ന കോ പാസഞ്ചർ വേണം ഈ ഒരു നമ്മുടെ ഈ ഒരു എന്താണ് പറയുന്നത്, ഈ GPS ഹാക്കിംഗ് ഡിവൈസ് പറഞ്ഞ സാധനം യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാക്കിംഗ് നിങ്ങളുടെ വണ്ടി ട്രാക്ക്ഡ് അല്ലെന്നാണ് കാണിക്കുന്നത്. വണ്ടി ട്രാക്കിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ മേളിൽ ഒരു ട്രാക്കിംഗ് സിമ്പിൾ കാണാൻ പറ്റും, അത് പോലീസിന് വിസിബിൾ ആയിരിക്കും. ആ ട്രാക്കിംഗ് ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹാക്കിംഗ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഹാക്ക് മെനു ഓപ്പൺ ആയി വരും. നിങ്ങൾ റോബറി ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹാക്ക് മെനു, ആ ഹാക്ക് മെനു യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടിയുടെ GPS സിഗ്നൽ നമ്മൾ അവിടെ നിന്ന് ലോസ്റ്റ് ആക്കുന്നത് പോലീസിൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെയാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പോലീസിൻ്റെ സിഗ്നൽസ് മാറ്റാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഡെലിവറി സമയത്ത് നമുക്ക് GPS ട്രാക്കർ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഈ വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് ഈ സാധനത്തിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും സൈഡിൽ ഇരിക്കുന്ന ആൾ വേണം, വണ്ടി ഓടിക്കുന്ന ആൾ വണ്ടി നേരെ ഡെലിവറി ലൊക്കേഷനോട് ഓടിക്കും. ഓടിച്ചിട്ട് നമ്മൾ സൈഡിൽ ഇരിക്കുന്ന ആൾ കോ പാസഞ്ചർ ആയിരിക്കും ഈ ഒരു സാധനം ഹാക്ക് ചെയ്ത്, ഇതായത് നമ്മുടെ ഈ ടീമിലുള്ള ആർക്ക് വേണമെങ്കിലും ഹാക്ക് ചെയ്യാം. ഹാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്ക്
ജി പി എസിൻ്റെ ലൊക്കേഷൻസ് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഈ വണ്ടി എടുത്തല്ലോ, ആ വണ്ടി അൺലോക്ക് ആയിരുന്നു, ചില വണ്ടികൾ ലോക്ക് ആയിരിക്കും. ലോക്ക് ആവുന്ന വണ്ടികൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹാക്കിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോൾ ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഈ ഹാക്കിംഗ് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ വണ്ടി അൺലോക്ക് ആവത്തില്ല. അവിടെ ഒരു ഹാക്ക് ഉണ്ട്, ഹാക്ക് സക്സസ്ഫുൾ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഈ ഒരു ഹാക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ, അതായത് നമ്മുടെ ഡോർ അൺലോക്ക് ആവത്തുള്ളൂ. പിന്നെ ഈ സാധനമൊക്കെ നിങ്ങൾക്ക് പിന്നെയും പിന്നെ യൂസ് ചെയ്യാം. ഒരു ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കയ്യിൽ നിന്ന് പോകത്തോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല, നിങ്ങൾക്ക് പിന്നെയും പിന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ സാധനത്തിൻ്റെയൊക്കെ വില ഇപ്പോൾ ഇതാണ് നടക്കുന്നത്. അപ്പം ഇനിയും ചിലപ്പം ഇത് നിങ്ങളുടെ മെയിൻ സെർവറിലോട്ട് വരുന്ന സമയത്ത് ഈ സാധനത്തിന് വില ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ തവണ കളിക്കുമ്പോഴും ഇതിൻ്റെ എക്സ്പി നിങ്ങൾക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ മാക്സിമം എക്സ്പിയിലാണ് കിടക്കുന്നത്. ഇപ്പോഴേ നമുക്കിവിടെ ലീഡർ ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ ലീഡർ ബോർഡ് അത് കയറി നോക്കിയറിയാൻ പറ്റും നമുക്ക് കുറേ ആൾക്കാരോട് കളിക്കേണ്ട. അപ്പം അവരുടെ ഓരോ റാങ്ക് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സാധനം കുറച്ച് നാൾ മുമ്പ് സെർവർ വന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഈ സാധനം യൂസ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്താണ് പറയുക, പുതിയ മിഷൻസൊക്കെ നിങ്ങൾക്ക് വരുന്ന വെച്ചിട്ട് റാൻഡംലി ഇങ്ങനെ വരുന്ന മിഷൻസ് നമുക്ക് എടുക്കാം. അങ്ങനെ ചെയ്താൽ മതി. നിങ്ങളുടെ ഹിസ്റ്ററിങ് സാധനങ്ങളൊക്കെ, നിങ്ങൾ ഇതുവരെ ചെയ്തേക്കുന്ന ഹിസ്റ്ററിങ് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നൈസർ സംഭവമാണ്, ടീമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഒരാ ഒറ്റയ്ക്ക് ചെയ്യാം, ഡി ഒക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, ഒറ്റയ്ക്ക് ചെയ്യാം. പക്ഷേ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസ്കിൽ ചെയ്യാം. ടീം നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ ടീംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് നീയുമ്പോൾ ഒരു നൈസായിട്ട് പൊളിയായിട്ടുള്ളൊരു സാധനമാണ് ഈ സാധനം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക സാധനം. അപ്പോൾ ഇത് ഇപ്പോൾ എന്തെങ്കിലും അതിൽ ഒരു ഓൾറെഡി ഒരെണ്ണം വർക്കിങ്ങിലാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി നമുക്ക് ഇവിടെ കൊണ്ട് ഇരുന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇതിന് നമുക്ക് ജി പി എസ് ലൊക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. പോലീസുകാർ നമ്മുടെ പുറകെ വരുമോ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മേളിലൊരു എമർജൻസി, നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ഹാക്കിംഗ് സെറ്റപ്പോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ഇങ്ങനെ ഈ ട്രാക്കിംഗ് അങ്ങനത്തെ പരിപാടികളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. ഇനി ഇൻ കേസ് അതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഹാക്ക് ചെയ്ത് നമ്മുടെ ഇത് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ വണ്ടി നിറങ്ങിയിട്ടുണ്ട്, വണ്ടി കൊടുത്ത് വണ്ടി നിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പുള്ളി ആ വണ്ടി എടുത്തിട്ട് പോകും. അങ്ങനെയാണ്. ഇപ്പോൾ എനിക്കും പൈസ സ്പ്ലിറ്റ് ആയിട്ട് എനിക്കും പൈസ ഇട്ടിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ആ പുള്ളിക്കും പൈസ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാഴ്ച വണ്ടി അവൻ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെടുത്ത ഒരു കോൺട്രാക്ട് ഡി ആയിട്ടാണ്, ഡി ക്ലാസ് കോൺട്രാക്ട് ആയിട്ടാണ് നമുക്ക് ആ ഹാക്കിംഗ് ഒന്നും വരാത്ത. നിങ്ങൾ ഓരോ ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺട്രാക്ട് കൂടി, ഇതിപ്പോൾ ഏഡ് ആയ കോൺട്രാക്ട് ആണ്. അപ്പോൾ ഈ കോൺട്രാക്ട് എടുത്ത് കഴിഞ്ഞാൽ അത് ഹാക്കിങ്ങും അതേപോലെ തന്നെ ഫൈറ്റും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഹാക്കിംഗ് സെറ്റപ്പ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിക്ക് അതിലെ ജി പി എസ് ട്രാക്കർ ഇനേബിൾ ആവും, പോലീസുകാർക്ക് നോട്ടിഫിക്കേഷൻ പോകും. ആ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, തൽക്കാലത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഹാക്കിംഗ് ചെയ്യേണ്ടത്. അത് മൾട്ടിപ്പിൾ സമയത്ത് കാണും. എസിൻ്റെ ഒക്കെ വരാൻ ചിലപ്പം 10, 12, 20 ടൈമൊക്കെ ചിലപ്പോൾ ഹാക്കിംഗ് വന്നിരിക്കും. പക്ഷേ അതേപോലെ നിങ്ങൾക്ക് പൈസയും കിട്ടും, അതേപോലെ നിങ്ങൾക്ക് എക്സ്പി കൂടുതൽ കിട്ടും. എക്സ്പി കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓരോ നിങ്ങൾ ഓരോ മിഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പി കൂടി ഇങ്ങനെ കൂടി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് ഡി ക്ലാസ്സാണ് ഏറ്റവും കുറവ്. നിങ്ങൾ കയറുന്ന സമയത്ത് ഡി ക്ലാസ് ആയിരിക്കും, അത് കഴിഞ്ഞ് കുറേ ചെയ്യുമ്പോഴത്തേന് സി ക്ലാസ് ആവും, ബി ആവും, എ ആവും, എസ് ആവും, അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എസ് ക്ലാസ്സൊക്കെ ആണെന്നു നല്ല പൈസ അതിനകത്ത് കിട്ടുന്നത്. അതേപോലെ കിട്ടുന്ന അതിനകത്ത് നിന്ന് കിട്ടുന്ന വണ്ടി നമുക്ക് ഓണർഷിപ്പിൽ എടുക്കാൻ പറ്റുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇല്ലീഗൽ വണ്ടി ആയിരിക്കും. ലൈക്ക് ആ വണ്ടിക്ക് സ്റ്റോളൻ വണ്ടി ആയിരിക്കും, നിങ്ങളുടെ ഡാറ്റാ ബേസിനകത്ത് സ്റ്റോളൻ ആയിരിക്കും കിടക്കും. അപ്പോൾ പോലീസ് പിടിക്കുന്ന സമയത്ത് വണ്ടി ചെക്ക് ചെയ്തില്ല, അങ്ങനത്തെയൊക്കെ ആർ പിസും കൂടുതൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ സാധനം ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളതിനകത്ത് ബഗ്ഗോ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടി കെ ആർ പിയുടെ ഡിസ്കൗണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ ആ ടി കെ ആർ പിയുടെ ഡിസ്കൗണ്ട് ലിങ്കിൽ ബഗ് റിപ്പോർട്ടിനകത്ത് നിങ്ങൾക്ക് ഇടാവുന്നതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം യാ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ കാണാൻ കഴിയും. അതിലേക്കും ബൈ.